ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ കുറച്ച് കേരള PSC എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് അക്കൗണ്ടൻസി ബേസിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫുൾ ഫോം ഓഫ് ഗ്യാപ്പ് GAAP. ഓപ്ഷൻ എ, ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ്. ഓപ്ഷൻ ബി, ഗ്ലോബലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ സി, ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ ഡി, ഗ്ലോബലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ GAAPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ബി, എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓപ്ഷൻ സി, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഏത് കൺസെപ്റ്റാണ് ബിസിനസ് അതിൻ്റെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് ഉണ്ടെന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി, എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ ബിസിനസ്സും പേഴ്സണും സെപ്പറേറ്റ് ആണെന്ന് പറയുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ഡാഷ് കൺസെപ്റ്റ് ദ എഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഇവൻറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ മെർക്കൻഡൈൽ ബേസിസ്. മെർക്കൻഡൈൽ ബേസിസ് പ്രകാരം ഈ ട്രാൻസാക്ഷനെ അക്കൗണ്ട് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ബി, അക്രൽ കൺസെപ്റ്റ്. ഓപ്ഷൻ സി, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി, അക്രൽ കൺസെപ്റ്റ് പ്രകാരമാണ് മെർക്കൻഡൈൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്ത് പോകുന്നത്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, the dash concept assumed that entity will continue in operation for the foreseeable future. അപ്പോൾ ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ബി, അക്യുറൽ കൺസെപ്റ്റ്. ഓപ്ഷൻ സി, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എൻറ്റിറ്റി വിൽ കണ്ടിന്യൂ ഇൻ ഓപ്പറേഷൻ ഫോർ ദ ഫോർസിബിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഒരു എൻറ്റിറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് നെക്സ്റ്റ് ഇയറിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, അത് കണ്ടിന്യൂസിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ കൺസെപ്റ്റാണ് ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ പ്രകാരമാണ് ആ കൺസെപ്റ്റ് വരുന്നത്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, By this concept, the value of an asset is to be determined on the basis of historical cost. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരം ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ അസറ്റിൻ്റെ വാല്യൂ അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, റിയലൈസേഷൻ കൺസെപ്റ്റ്. ഓപ്ഷൻ ബി, മാച്ചിങ് കൺസെപ്റ്റ്. ഓപ്ഷൻ സി, കോസ്റ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി, അക്യുറൽ കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് അസറ്റിൻ്റെ വാല്യൂ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, the dash concept state that accountant should not anticipate any future income, however they should provide all foreseeable losses. അപ്പോൾ ഇപ്പോൾ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഇൻകം ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, ലോസസ് മാത്രം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യണം. ഇൻകം എന്നാണോ അറൈസ് ചെയ്യുന്നത് അന്ന് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പോസിബിൾ ലോസസ് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ലോസ് ആണെങ്കിൽ അത് ഇപ്പോഴേ അസസ് ചെയ്യണം. അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, കൺസിസ്റ്റൻസി. ഓപ്ഷൻ ബി, കൺസർവേറ്റിസം. ഓപ്ഷൻ സി, മെറ്റീരിയാലിറ്റി. ഓപ്ഷൻ ഡി, ഡ്യുവൽ അക്സെപ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മളിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നത്. ലോസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ഇൻകം എന്നാണ് അറൈവ് ചെയ്യുന്നത് അന്ന് മാത്രമേ നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത സെവൻത്ത് ക്വസ്റ്റ്യൻ, ആൻ എൻ്റർപ്രൈസ് ഷുഡ് ചേഞ്ച് ഇറ്റ്സ് അക്കൗണ്ടിങ് പോളിസി. അപ്പോൾ അക്കൗണ്ടൻസി പോളിസി എപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ടു ബ്രിങ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ അക്കൗണ്ട്സ് വിത്ത് ഇഷ്യൂഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓപ്ഷൻ ബി, ടു കംപ്ലൈ വിത്ത് പ്രൊവിഷൻസ് ഓഫ് ലോ. ഓപ്ഷൻ സി, വെൻ അണ്ടർ ചേഞ്ച് ദ സർക്കംസ്റ്റൻസസ് ഇറ്റ് ഈസ് ഫെൽറ്റ് ദാറ്റ് ന്യൂ മെത്തേഡ് വിൽ റിഫ്ലക്ട് മോർ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് പോളിസി എപ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ്. കാരണം ഈ മൂന്ന് കേസിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ് പോളിസിയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അത് ആ പോളിസി പ്രകാരം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എക്സെപ്റ്റ് ഈ മൂന്ന് കേസിൽ നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. അപ്പോൾ അക്കൗണ്ടൻസിയിലെ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി. ഓപ്ഷൻ സി, അക്യുറൽ കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. അക്കൗണ്ടിങ്ങിലെ മെയിനായിട്ട് മൂന്ന് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷനാണുള്ളത്. ഒന്ന് ഗോയിങ് കൺസേൺ, ഒന്ന് കൺസിസ്റ്റൻസി, ഒന്ന് അക്യുറൽ കൺസെപ്റ്റ്. അടുത്തത് നയൻത്ത് ക്വസ്റ്റ്യൻ, ദ കനിക എൻ്റർപ്രൈസസ് ഫോളോസ് ദ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേറ്റിംഗ് മെഷീനറി ഇയർ ആഫ്റ്റർ ഇയർ ഡ്യൂ ടു. പിന്നെ അത് ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ പോളിസി ഏത് അക്കൗണ്ടിങ് പോളിസി പ്രകാരമാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, കമ്പയറബിലിറ്റി. ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി. ഓപ്ഷൻ സി, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ഡി, കൺവീനിയൻസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാം കാരണം റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് പ്രകാരം മാത്രമേ നമ്മളത് പോകാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വർഷം ഒരു അക്കൗണ്ടിങ് ഫോളോ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ വേറൊരു അക്കൗണ്ടിങ് ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കൺസിസ്റ്റൻസി പ്രകാരമാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈ കൺസിസ്റ്റൻസി എന്നുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. കാരണം ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അടുത്തത് 10th ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ ദ പ്രൊപ്പറേറ്റർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഉണ്ടെന്ന്. അപ്പോൾ താഴെ പറയുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ അസെറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഡിക്രീസ് ഇൻ അസെറ്റ്, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ അസെറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി, ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ അസെറ്റ്. ഈ ലാസ്റ്റത്തെ ഓപ്ഷനിൽ ചേഞ്ച് ഉണ്ട്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഡിക്രീസ് ഇൻ അസെറ്റ്. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ ദ പ്രൊപ്പറേറ്റർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടും, അസറ്റ് വാല്യൂ കൂടും. അപ്പോൾ ഇൻക്രീസ് ഇൻ അസറ്റ് ശരിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടത് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും എൻറ്റിറ്റിയും ബിസിനസ്സും ആ പേഴ്സണും തമ്മിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ നമുക്ക് മുമ്പ് ക്യാപിറ്റലും കൂടും, അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയും കൂടും. കാരണം അത് റിട്ടേൺ, ആ ഓണറിന് അത് റിട്ടേൺ തരാനുള്ള പൈസയാണത്. അപ്പോൾ ഈ ഓപ്ഷനെ ഇൻക്രീസ് ഇൻ അസറ്റും ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആയിട്ടാണ് വരുന്നത്. കാരണം ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, ക്യാപിറ്റൽ കൂടും, പിന്നെ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കായിട്ടായിട്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ അസറ്റും കൂടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ട്സിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക, എന്നിട്ട് PDF ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.